ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞുവല്ലോ, ടിഷ്യൂ കൾച്ചർ തൈകളും പരിപാലനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് പരിശീലന ക്ലാസ് നടപ്പിലാക്കുന്നത്. ഇതുവരെ നമ്മൾ ലാബിനുള്ളിലെ കാര്യങ്ങൾ പറഞ്ഞു, ഇനി ലാബിന് പുറത്തേക്ക് വന്നു, സെക്കൻഡറി നഴ്സറിയിലെ ദൃഢീകരണവും കഴിഞ്ഞു. ഇനി കർഷകരുടെ കയ്യിൽ എത്തുന്ന ഒരു വേളയാണ്. കർഷകരുടെ കയ്യിൽ എത്തുമ്പോൾ ഇവയ്ക്കായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലാബിൽ നിന്ന് പുറത്തിറങ്ങി ഒരു രണ്ടോ മൂന്നോ മാസമായ തൈകളാണ് സാധാരണ കൃഷിയിടത്തിൽ നടാനായി ലഭിക്കാറ്. ഇതിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഴയുടെ കേസിൽ ഇതിന്റെ മാണം വളർന്നിട്ടുണ്ടാവില്ല, ആയതിനാൽ തന്നെ നട്ട് ആദ്യ മൂന്ന് മാസം വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഈ മാണം വളരുന്ന പ്രായം എന്ന് പറയുന്നത് ആദ്യ മൂന്ന് മാസങ്ങളിലാണ്. മൂന്ന് മാസം കഴിഞ്ഞാൽ സാധാരണ വാഴക്കന്ന് പോലെ തന്നെ വളരെ ആരോഗ്യകരമായി വളരേണ്ടതുണ്ട്. അപ്പൊ ആദ്യ മൂന്ന് മാസം വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞു തൈകൾ കൊണ്ടുപോയി നടേണ്ട ഒരു കാലാവസ്ഥ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മഴക്കാലം കഴിവതും ഒഴിവാക്കിയും അതുപോലെ തന്നെ വെള്ളക്കെട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലവും ഒഴിവാക്കി വേണം നടാൻ. വെള്ളം കെട്ടി നിന്നാൽ ഈ കുഞ്ഞു തൈകൾ ചിലപ്പോൾ അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ഥലമൊരുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള സ്ഥലം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. കുഴികൾ തയ്യാറാക്കുമ്പോൾ സാധാരണ വാഴക്കന്ന് നമ്മൾ നടുന്ന പോലെ തന്നെ 1.5-2 അടി വീതിയും നീളവും ഉയരവും ഉള്ള കുഴികൾ എടുത്ത് അമ്ലരസമുള്ള മണ്ണാണെങ്കിൽ അവയ്ക്ക് കുമ്മായം ചേർക്കേണ്ടി വരും. കുമ്മായം 1/2 കിലോ കുമ്മായം 2-3 പ്രാവശ്യമായിട്ട് നമുക്കിടാം. അത് മണ്ണുമായി കൂട്ടിക്കലർത്തിയതിനു ശേഷം 1-2 ആഴ്ച കിടന്നതിന് ശേഷം മാത്രമേ തൈകൾ ഇതിലേക്ക് ഈ കുഴികളിലേക്ക് നടാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കുഴികൾ എടുത്ത കുഴികൾ കുമ്മായം മിക്സ് ചെയ്തു അതിനോടൊപ്പം ഉണക്കിപ്പൊടിച്ച ചാണകമോ കമ്പോസ്റ്റോ, അത് ഉദ്ദേശം 1/20 കിലോയോളം ഈ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മണൽ ചേർക്കാനായിട്ട് നമ്മൾ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിൽ മണൽ ഇപ്പം ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് അതിന് പകരം മണ്ണിളക്കം കിട്ടാനായിട്ട് കട്ടിയുള്ള ഉറച്ച മണ്ണുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിന് പകരം ചകിരിച്ചോറ് കമ്പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചേർക്കാം. അതുപോലെ തന്നെ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും ചേർക്കുന്നത് നല്ലതാണ്. കാരണം വേപ്പിൻ പിണ്ണാക്കിന്റെ മണം കൊണ്ട് ഈ മണ്ണിലുള്ള കീടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുള്ള കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് കഴിയും. ഇത്തരത്തിൽ ചാണകവും ചാണകമോ കമ്പോസ്റ്റോ വേപ്പിൻ പിണ്ണാക്കോ ഒക്കെ ഇട്ട് കുഴി നല്ലതായിട്ട് നിറച്ച് ആ കുഴിയിൽ ഒരു ചെറിയ പിള്ളക്കുഴി എടുത്തു വേണം ഈ തൈകൾ നടാനായിട്ട്. ഈ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോളിബാഗിലിരിക്കുന്ന തൈകളുടെ ആ കണ്ണിനും അതുപോലെ തന്നെ മണ്ണിനും വേരിനും ഇളക്കം തട്ടാത്ത വിധം ആ പോളിബാഗ് നെടുകെ ഒരു വശത്ത് നിന്ന് കീറി മുറിച്ച് മണ്ണോടുകൂടി തന്നെ വേണം ഈ പിള്ളക്കുഴിയിലേക്ക് നടുന്നത്. ആദ്യത്തെ 1-2 ആഴ്ച തണൽ നൽകേണ്ടതുണ്ട്. ടിഷ്യൂ കൾച്ചർ തൈക്ക് പൊതുവെ അതിൻ്റെ തൈകൾ അതിൻ്റെ ആ തണ്ടും ഇലയും വളരെ മൃദുത്വമുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കൂടിയതുമായതിനാൽ ഒരു പെട്ടെന്ന് നമ്മളൊരു വെയിലത്തേക്ക് കൊണ്ടുപോയി നടുന്നത് അതിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 1-2 ആഴ്ച അതൊന്ന് വേര് പിടിക്കുന്നിടം വരെ, ആ മണ്ണിലൊന്ന് വേര് പിടിച്ച് പുതിയ നാമ്പ് വരുന്നിടം വരെ ഒരു തണൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ വാഴ കൃഷി ചെയ്യുന്ന പോലെ തന്നെയാണ് ടിഷ്യൂ കൾച്ചർ വാഴയുടെ കൃഷി രീതികളും അകലവും നടീൽ കാര്യങ്ങളും എല്ലാം മറ്റുള്ള വാഴകൾ വാഴയ്ക്ക് എടുക്കുന്നത് പോലെ തന്നെയാണ്. എങ്കിലും ഓരോ ഇനങ്ങൾക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നേന്ത്രൻ, ക്വിൻ്റൽ നേന്ത്രൻ, മിൻഡോളി, ചങ്ങാലിക്കോടൻ തുടങ്ങിയ ഇനങ്ങൾക്ക് 2 മീറ്ററാണ് വരികൾ തമ്മിലും ചെടികൾ തമ്മിലുമുള്ള അകലം. ഏകദേശം 6-6.5 അടി. 1 ഹെക്ടറിൽ 2500 വാഴകൾ നമുക്ക് ഇത്തരത്തിൽ നടാം. അതുപോലെ തന്നെ പാളയംകോടൻ, പൂവൻ, ചെങ്കതളി, മൊന്തൻ, റോബസ്റ്റ തുടങ്ങി വലിപ്പം കൂടിയ വാഴ ഇനങ്ങൾക്ക് 7 അടിയോളം അകലം വരികൾക്കിടയിലും ചെടികൾ തമ്മിലും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാവുമ്പോൾ 1 ഹെക്ടറിൽ 2260 തൈകളാണ് നമുക്ക് വേണ്ടി വരിക. അതുപോലെ തന്നെ കുഴിവാഴ എന്ന് നാം പറയുന്ന ഡ്വാർഫ് കാവൻഡിഷ് ഇനങ്ങൾക്ക് വരികൾ തമ്മിൽ 8 അടി അകലവും, അതായത് 2.4 മീറ്റർ അകലവും, ചെടികൾ തമ്മിൽ 1.8 മീറ്റർ അകലവുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന്
ഒരു ഹെക്ടറിൽ 2310 വാഴ തൈകൾ വേണ്ടി വരും. അതുപോലെ തന്നെ ഗ്രോ മിഷേലിന് 8 അടി അകലമാണ് വരികൾ തമ്മിലും ചെടികൾ തമ്മിലും കൊടുക്കേണ്ടത്. ഇങ്ങനെ നടുമ്പോൾ ഒരു ഹെക്ടറിലേക്ക് 1730 തൈകളാണ് നമുക്ക് വേണ്ടി വരിക. ഇനി വളപ്രയോഗം. വളപ്രയോഗം ജൈവവളം നടുന്ന സമയത്ത് തന്നെ നൽകാവുന്നതാണ്. അതിനായി കമ്പോസ്റ്റ് അല്ലെങ്കിൽ കാലിവളം അല്ലെങ്കിൽ പച്ചിലവളം, ഇത് ഒരു വാഴയ്ക്ക് 10 കിലോ വീതം ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്ലരസമുള്ള മണ്ണിന് കുമ്മായം ചേർത്ത് കൊടുക്കാം. അത് ഒരു വാഴയ്ക്ക് 1 കിലോ കുമ്മായമാണ് നമ്മൾ പറയുന്നത്. അത് പല തവണകൾ 2-3 തവണകളിലായിട്ട് കൊടുക്കാം. നടുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ കൊടുക്കാവുന്നതുമാണ്. ജൈവ രീതിയിൽ അനുവർത്തിക്കുന്നവർക്ക് ഹെർബൽ മുലപ്പജലയോ ജീവാമൃതമോ 2 ആഴ്ചയിലൊരിക്കൽ ഈ തൈകൾക്ക് നൽകാവുന്നതാണ്. ആദ്യത്തെ 3 മാസം 1 ആഴ്ചയിലൊരിക്കൽ നൽകുന്നത് ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. ആദ്യത്തെ 3 മാസം ടിഷ്യൂ കൾച്ചർ തൈകൾക്ക് മണം വളരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ ജൈവവള പ്രയോഗം അവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതായിട്ടും വേര് വളർച്ചയും നല്ല ആരോഗ്യകരമായിട്ട് വരാനും സഹായിക്കുന്നതാണ്. രാസവളം ആവശ്യമെങ്കിൽ പ്രയോഗിക്കാനുള്ള ശുപാർശ ഇപ്രകാരമാണ്. നേന്ത്രവാഴയ്ക്ക് ഒരു വാഴയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള വളമാണ് വളം ഞാൻ പറയാം. 415 ഗ്രാം യൂറിയ, രാജ്ഫോസ് അതായത് ഫോസ്ഫറസ് നൽകാനായിട്ട് നമ്മൾ കൊടുക്കുന്ന രാസവളമാണ് രാജ്ഫോസ്. രാജ്ഫോസ് ഒരു വാഴയ്ക്ക് 575 ഗ്രാം, പൊട്ടാഷ് ഒരു വാഴയ്ക്ക് 500 ഗ്രാം. ഇത് പല പ്രാവശ്യമായിട്ടാണ് കൊടുക്കേണ്ടത്. നേന്ത്രവാഴയ്ക്ക് നമുക്ക് 5ഓ 6ഓ തവണകളിലായിട്ടാണ് കൊടുക്കേണ്ടത്. അത് യൂറിയ നൽകേണ്ടത് ആദ്യത്തെ പ്രാവശ്യം 90 ഗ്രാം അടിവളമായിട്ട് നൽകാം. പിന്നീട് 1ാം മാസം 2ാം മാസം 4ാം മാസം 5ാം മാസം അതുപോലെ തന്നെ കുല വരുന്ന സമയവും 65 ഗ്രാം വീതം നൽകാം. അങ്ങനെ മൊത്തം 415 ഗ്രാമാണ് നേന്ത്രവാഴയ്ക്ക് വേണ്ടുന്നത്. അതുപോലെ തന്നെ രാജ്ഫോസ് 2 തവണകളായിട്ട് നമുക്ക് നൽകാം. അടിവളമായിട്ട് 300 ഗ്രാമും മേൽവളമായിട്ട് 1ാം മാസം 1 മാസം കഴിയുമ്പോഴേക്കും 275 ഗ്രാമും നൽകാം. അതുപോലെ തന്നെ പൊട്ടാഷ് ഈ 500 ഗ്രാം പല തവണകളായിട്ട് നൽകാം. 100 ഗ്രാം വീതം 5 പ്രാവശ്യമായിട്ട് നൽകാം. 1ാം മാസം 2ാം മാസം 4ാം മാസം 5ാം മാസം ഈ മാസങ്ങളിൽ 100 ഗ്രാം വീതം പൊട്ടാഷ് നൽകാം. പാളയംകോടനും മറ്റിനങ്ങൾക്കും 2ഓ 3ഓ തവണകളായിട്ട് ഈ മൊത്ത വളങ്ങൾ ശുപാർശ പ്രകാരമുള്ള വളങ്ങൾ നൽകാവുന്നതാണ്. പാളയംകോടന് 200 ഗ്രാം യൂറിയയും രാജ്ഫോസ് 900 ഗ്രാമും പൊട്ടാഷ് 665 ഗ്രാമുമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. മറ്റിനങ്ങൾക്ക് 350 മുതൽ 440 ഗ്രാം വരെ യൂറിയ, രാജ്ഫോസ് 720 മുതൽ 900 ഗ്രാം വരെ, പൊട്ടാഷ് 525 മുതൽ 665 ഗ്രാം വരെ ഒരു വാഴയ്ക്ക് നൽകാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജലസേചനമാണ്. ജലസേചനം എന്ന് പറയുന്നത് മഴയെ ആശ്രയിച്ചാണെങ്കിൽ സാധാരണ കാലവർഷത്തിന്റെ തുലാവർഷത്തിന്റെ സമയം ക്രമീകരിച്ചാണ് നമ്മൾ വാഴ നടുന്നത്. പക്ഷേ ജലസേചനം നൽകി വളർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നന നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു വാഴയ്ക്ക് 15 ലിറ്റർ വെള്ളം എന്ന തോതിൽ 3 ദിവസത്തിലൊരിക്കലെങ്കിലും നൽകണം. നേന്ത്രനാണെങ്കിൽ 1 ആഴ്ചയിലൊരിക്കൽ നനച്ചിരിക്കണം. മറ്റുള്ള ഇനങ്ങൾക്ക് 2 ആഴ്ചയിലൊരിക്കൽ നനയ്ക്കുന്നതാണ്. ഇതര പരിചരണങ്ങൾ വേണ്ടത് 1 കള നീക്കം ചെയ്യൽ. കള നീക്കം ചെയ്യൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇടയിളക്കലും ചെയ്യാം. അവയുടെ ചുവടിലേക്ക് മണ്ണ് അടുപ്പിച്ച് കൂട്ടി കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ജലാംശം നിലനിർത്തുന്നതിനായി പുതയിടിയിലും നമുക്ക് അനുവർത്തിക്കാം. വളർന്നു വരുന്നതനുസരിച്ച് ഈ തൈകളുടെ തടകൾ വരികയും ഈ തടകൾ ഒടിഞ്ഞു പോകാതെ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ഊന്ന് കൊടുക്കുകയും ചെയ്യാം. ഈ ഊന്ന് കൊടുക്കാനായിട്ട് ചില കർഷകർ അനുവർത്തിക്കുന്നത് കയർ വലിച്ചു കിട്ടുന്ന രീതിയാണ്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ താങ്ങുകാലികൾ നൽകിയും നമുക്ക് ഇത്തരത്തിൽ ഊന്ന് കൊടുത്ത് നിൽക്കാം. അതുപോലെ തന്നെ കന്നുകൾ കുല വരുന്നത് വരെ അല്ലെങ്കിൽ കുല കുലച്ച് ഒരു 1 മാസം കഴിയുന്നത് വരെയുള്ള കന്നുകൾ വളരാൻ അനുവദിക്കാതെ അത് നശിപ്പിച്ച് കളയുന്നതാണ് ഉത്തമം. കുല വളർച്ചയ്ക്ക് ഉപകാരം പ്രയോജനപ്രദമായ രീതിയിൽ കന്ന് നശിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ
കന്ന് വളരാനായിട്ട് നമ്മൾ അനുവദിക്കാവൂ. അതുപോലെ തന്നെ കുല പൊതിയൽ, അതൊരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. കുല പൊതിഞ്ഞു കഴിഞ്ഞാൽ കായ്കൾക്ക് നല്ല വലിപ്പം വയ്ക്കുകയും അതോടൊപ്പം തന്നെ കായ്കളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും അത് ഉതകുന്നതാണ്. സസ്യസംരക്ഷണം. ടിഷ്യൂകൾച്ചർ വാഴയ്ക്ക് സാധാരണയായി കീടരോഗബാധ ഉണ്ടാവാതിരിക്കാൻ ഉള്ള രീതികളാണ് ഉൽപാദന വേളയിൽ തന്നെ ശ്രദ്ധിക്കുന്നത്. അതായത് ടിഷ്യൂകൾച്ചർ തൈകൾ ഈ കീടരോഗങ്ങൾ ബാധ ഇല്ലാത്തതാണ് എന്ന് ഉറപ്പാക്കിയാണ് നമ്മൾ ലാബിൽ നിന്ന് പുറത്തേക്ക് നൽകുന്നത്. മാതൃസസ്യം തിരഞ്ഞെടുക്കുമ്പോഴും അതുപോലെ തന്നെ കൾച്ചർ ചെയ്യുമ്പോഴും ചെയ്യുന്നതിന് മുമ്പും തൈകളുടെ ദൃഢീകരണ വേളയിലും വൈറസ് ഇൻഡെക്സിംഗ് പരിശോധന നടത്തുകയും ചെയ്യുന്നു. വൈറസ് രോഗങ്ങൾ ഇല്ല എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്തിയ തൈകളാണ് നൽകുന്നത്. കൃഷിയിടത്തിൽ നട്ട ശേഷം ഒരുപക്ഷെ അതിൻ്റെ സമീപത്തുള്ള വാഴകളിൽ നിന്നോ അല്ലെങ്കിൽ അശ്രദ്ധക്കുറവ് മൂലമോ അല്ലെ പോഷകക്കുറവ് കൊണ്ടോ പോഷകക്കുറവ്, തണ്ടുതുരപ്പൻ, പുഴു, വീട് ശല്യം വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. വേപ്പിൻ കുരുവിൻ്റെ സത്ത് ഇലക്കവിളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇലക്കവിളുകളുടെ ഉള്ളിൽ വേപ്പിൻ കുരുവിൻ്റെ സത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. അവ ഈ തടതുരപ്പൻ പുഴു വരാതിരിക്കാനായിട്ട് അത് സഹായകമാകും. അതുപോലെ തന്നെ വാഴത്തടകളിൽ ചെളിയോടൊപ്പം തന്നെ ഈ പുഴു വരാതിരിക്കാനുള്ള കീടനാശിനികൾ ചേർത്ത് ഈ ചെളി കുഴച്ച് തേക്കുന്നത് തടപ്പുഴു വരാതിരിക്കാൻ സഹായകമാകും. അതുപോലെ തന്നെ ഇലതീനി പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് ചപ്പുചവറുകൾ കൃഷിയിടത്തിൽ നിന്ന് ഒഴിവാക്കണം. അവ ഒരിടത്ത് കൂട്ടിയിട്ട് തീയിടുക. ഈ തീയിലേക്ക് ആകർഷിച്ച് അതിൻ്റെ ചിത്രശലഭങ്ങൾ പോവുകയും അവയെ ആ രീതിയിൽ നശിപ്പിക്കുകയും ചെയ്യാം. ഇലതീനി പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് ഗോമൂത്രാധിഷ്ഠിത സംരക്ഷണി ഉപയോഗിക്കുകയും ചെയ്യാം. അതിൻ്റെ നിർമ്മാണ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അവസാനം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ വാഴയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓർക്കിഡ് അല്ലെങ്കിൽ ആന്തൂറിയം ചെടികളും ഇതുപോലെ ലാബിൽ ഉൽപ്പാദിപ്പിച്ച ദൃഢീകരണ പ്രക്രിയയ്ക്ക് ശേഷമാണ് നമ്മൾ ചട്ടികളിലേക്ക് നടുന്നത്. പ്രാഥമിക ദൃഢീകരണ സമയത്ത് ആഴ്ചയിലൊരിക്കൽ ജൈവവളം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഹെർബൽ കുലപ്പജല ഒരു 50 മില്ലി 1 ലിറ്റർ എന്ന തോതിൽ ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാം. വളർച്ചയുടെ തോതനുസരിച്ച് ആഴ്ചയിൽ 2 തവണകളിലാക്കി ചെയ്യുകയും ആവാം. അത് ചെറുപ്രായം മുതലേ, അതായത് ലാബിൽ നിന്ന് പുറത്തു വന്ന് ഈ പ്രോട്രയിൽ നട്ട് പിന്നെ ചെറിയ ചട്ടിയിലേക്ക് നടുന്ന വേളയിൽ തന്നെ എല്ലാ ആഴ്ചയിലും ഇതുപോലെയുള്ള ജൈവവളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. രാസവളങ്ങൾക്കും ശുപാർശയുണ്ട്. രാസവളങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഇലകൾ അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ബയോടെക്നോളജി ലാബിൽ ഒരു പരീക്ഷണം നടത്തിയത് ഈ ഓർക്കിഡുകൾ പലതരം ഓർക്കിഡുകൾ ചെയ്തു. ഫലനോപ്സിസ് ഓർക്കിഡിലാണ് പ്രധാനമായിട്ടും ചെയ്തത്. ഫലനോപ്സിസ് ഓർക്കിഡുകളിൽ ഒരു 4 തരത്തിലുള്ള പ്രയോഗങ്ങൾ ചെയ്തു, വളപ്രയോഗ രീതികൾ അനുവർത്തിച്ചു. അതിനുശേഷം അവയുടെ അവ പുഷ്പിക്കുന്ന കാലയളവും അല്ലെങ്കിൽ പൂക്കളുടെ എണ്ണവും ചെടികളുടെ വളർച്ചയും ഒക്കെ ഞങ്ങൾ ഒബ്സർവ് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലായ ഒരു വിവരമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹെർബൽ ഗുണപ്പജല 4 രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഹെർബൽ ഗുണപ്പജല ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നൽകിയത് ഹെർബൽ ഗുണപ്പജല ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കുന്നത് ചെയ്തു. അതുപോലെ തന്നെ 3ാമതായിട്ട് ഫിഷ് അമിനോ ആസിഡും അതുപോലെ തന്നെ 999 അതിൻ്റെ സ്പ്രേയും മാറി മാറി ആഴ്ചയിൽ ഒരിക്കൽ മാറി മാറി കൊടുക്കുന്ന രീതി ചെയ്തു. അതുപോലെ തന്നെ 4ാമത് ചാണക സ്ലറി തളിക്കുന്ന രീതിയും അതുപോലെ തന്നെ 999 കൊടുക്കുന്ന കർഷകർ അനുവർത്തിക്കുന്നതായിട്ടുള്ള രീതികളും അങ്ങനെയുള്ള 4 രീതികൾ പരീക്ഷിച്ചതിൽ നിന്ന് ഞങ്ങൾ ഫലനോപ്സിസ് ചെടികളുടെ വളർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ചില വിവരങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഹെർബൽ ഗുണപ്പജല കൊടുത്ത ആ ട്രീറ്റ്മെൻറ്റിലെ ചെടികൾക്ക് വേഗം പൂവിടുന്ന ഒരവസ്ഥ കണ്ടെത്തി. അതായത് പെട്ടെന്ന് ആ ഒരു ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരാനായിട്ട് അത് സഹായകമായി. അതുപോലെ തന്നെ ഒരു സമയം തന്നെ 1ൽ കൂടുതൽ പൂങ്കുലകൾ ഒരേ ചെടിയിൽ തന്നെ ഉണ്ടാവുന്നതായിട്ടും ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഒരു പൂങ്കുലയിൽ പൂക്കളുടെ എണ്ണവും പൂങ്കുലയുടെ നീളവും വർദ്ധിക്കുന്നതായിട്ടും ശ്രദ്ധിച്ചു. പക്ഷെ വളർച്ച, അതിൻ്റെ കായിക വളർച്ച ഈ 4 ട്രീറ്റ്മെൻറ്റുകളിലും ഒരുപോലെ ഏകദേശം ഒരുപോലെ തന്നെ വന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്.
ഇത് അതിന്റെ രീതിയാണ്. ജീവൺ എന്ന് പറയുന്നത് ഹെർബൽ ഗുണപജല ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്തതാണ്, കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഫലനോപ്സിസ് ഓർക്കിഡിലാണ് പരീക്ഷിച്ചത്. ഇത് ഹെർബൽ ഗുണപജല ഞങ്ങൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുത്തു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം അതിന്റെ പൂങ്കുലകൾക്ക് പെട്ടെന്ന് നീളം വെക്കുകയും അതുപോലെ തന്നെ ഒരു ചെടിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ പൂങ്കുലകൾ ഒരേ സമയത്ത് വളരാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും അതിനകത്ത് കണ്ടു. അതുപോലെ തന്നെ പൂങ്കുലകൾക്ക് ബ്രാഞ്ചസും വന്നു, വിവിധ ശാഖകൾ ഉണ്ടാവുന്നതായിട്ടും നമ്മൾ കണ്ടെത്തി. ഇത് T3 ഫിഷ് അമിനോ ആസിഡും 3919 കൊടുത്ത ചെടികളാണ്. ഇത് കർഷകർ അനുവർത്തിക്കുന്നതായിട്ടുള്ള പ്രാക്ടീസസ് കൊടുക്കുന്ന ചെടികളുടെ ട്രീറ്റ്മെന്റ് ആണ്. ഹെർബൽ ഗുണപജല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക് ഡ്രം ഒരു 200 ലിറ്റർ കപ്പാസിറ്റിയും അതുപോലെ തന്നെ അടപ്പുമുള്ള ഒരു പ്ലാസ്റ്റിക് ഡ്രം അത് ഒരെണ്ണം വേണം. വിവിധ കളസസ്യങ്ങൾ, കളസസ്യങ്ങൾ എന്ന് പറയുന്നത് പുല്ലുവർഗത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ പൊട്ടിച്ചാൽ പാൽ വരുന്നതുമായിട്ടുള്ള ചെടികൾ എടുക്കരുത്. അതല്ലാതെയുള്ള ചീമക്കൊന്ന, കണിക്കൊന്ന, ആര്യവേപ്പില തുടങ്ങിയ വൃക്ഷങ്ങളിൽ നിന്നുള്ള ഇലകളും അതോടൊപ്പം തുമ്പ, തുളസി, ആടലോടകം, പെരുവല തുടങ്ങിയ, തൊട്ടാവാടി തുടങ്ങിയ കളസസ്യങ്ങൾ, വിവിധ കളസസ്യങ്ങൾ കളസസ്യങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കാം. ഇവയുടെ എല്ലാം ഇല ശേഖരിച്ചു കൊണ്ടുവന്ന് കുഞ്ഞായി അരിഞ്ഞ് എടുത്തത് 20 കിലോ നമുക്ക് വേണം. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഇലകൾ, അരിഞ്ഞെടുത്ത ഇലകൾ, അതോടൊപ്പം തന്നെ നാടൻ പശുവിന്റെ പച്ചച്ചാണകം. നാടൻ പശു എന്ന് പ്രത്യേകം പറയാനുള്ള കാര്യം, ആ പശുവിന്റെ ചാണകത്തിന് അധികം ഗന്ധമില്ലാത്തതും അതുപോലെ തന്നെ നല്ല ഉറച്ച ചാണകമാണ്. ഇങ്ങനെയുള്ള ചാണകം 10 കിലോ മുളപ്പിച്ച ഉഴുന്ന്, തലേന്നെ വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുത്ത ഉഴുന്ന്, അല്ലെങ്കിൽ ഉഴുന്ന് കിട്ടിയില്ലെങ്കിൽ ഉഴുന്ന് പൊടിയും ആകാം, അങ്ങനെയുള്ള ഉഴുന്ന് 2 കിലോ. ശർക്കര, കറുത്ത ശർക്കര തന്നെ എടുക്കുന്നതാണ് ഇതിനകത്ത് ഉചിതമായിട്ട് കണ്ടിട്ടുള്ളത്. കറുത്ത ശർക്കര അല്ലെങ്കിൽ വെല്ലം 3 കിലോ, ശുദ്ധമായ വെള്ളം 100 ലിറ്റർ. പിന്നെ ഈ ഡ്രമ്മിൽ ഇതെല്ലാം ഇളക്കി ചേർക്കാനായിട്ട് ശീമക്കൊന്നയുടെ ഒരു വടി, നീളമുള്ള വടി ഇളക്കാനായിട്ട് തയ്യാറെടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹെർബൽ ഗുണപജല ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ പറയാം. ഇത് ആ പ്ലാസ്റ്റിക് ഡ്രമ്മ് നമുക്ക് സൗകര്യപ്രദമായ ഒരു തണലുള്ള ഭാഗത്ത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് ഈ എടുത്തേക്കുന്ന അളവിൽ നിന്ന് അല്പം നാടൻ ചാണകം തളിക്കുക, അടിയിലിടുക ആ ഡ്രമ്മിനകത്തേക്ക്. അതിനുശേഷം വീണ്ടും കളസസ്യങ്ങൾ ഇടാം, മുളപ്പിച്ച ഉഴുന്നിൻ്റെ ഒരു ഭാഗം ഇടാം, പിന്നെ കറുത്ത ശർക്കര പൊടിച്ചത് ഒരു ഭാഗം ഇടാം. അങ്ങനെ തട്ടുകളായി, തട്ട് തട്ടുകളായിട്ട് 4ഓ 5ഓ തട്ടുകളായിട്ട് ഇവ ആ ഡ്രമ്മിൽ ഇട്ടത് ഇടുക. ആ ഡ്രമ്മിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുത്തി നിറയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നിറച്ചതിന് ശേഷം അത് ഏകദേശം ഒരു പകുതി ഭാഗമായിരിക്കും ഇപ്പോൾ ഇത്രയും ഈ അളവിലുള്ള സാധനങ്ങൾ ഇടുമ്പോൾ വരിക. അതിനുശേഷം ഒരു 100 ലിറ്റർ വെള്ളം അളന്ന് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇങ്ങനെ ചെയ്തിട്ട് അത് ഇളക്കി വലത്തോട്ടും ഇടത്തോട്ടും എല്ലാ ദിവസവും ഇളക്കണം. ഇങ്ങനെ 15 ദിവസം നമ്മൾ ഇളക്കേണ്ടതാണ്. രാവിലെയും വൈകുന്നേരം ഒരു 3 മിനിറ്റ് വീതം ഇതിടത്തോട്ടും വലത്തോട്ടും ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം ഇത് മൂടി അടച്ച് സുരക്ഷിതമായ സ്ഥലത്ത് അതാത് ദിവസങ്ങളിൽ സുരക്ഷിതമായി വെക്കേണ്ടതാണ്. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് കുമിള പോലെ വരുന്ന ഒരു ഫെർമെന്റേഷൻ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് നിന്നതിന് ശേഷം ഒരു 15 ഡേയ്സ് ആകുമ്പോഴേക്കും ഇത് ഏകദേശം ആ ഫെർമെന്റേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഇതിൽ നിന്ന് ആ ചണ്ടി അരിച്ചെടുത്ത് അവയെ വീണ്ടും നല്ല കന്നാസുകളിലോ അല്ലെങ്കിൽ ഡ്രമ്മിനകത്തോ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 6 മാസത്തോളം നമുക്ക് സൂക്ഷിച്ച് ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത്. വാഴയ്ക്കും മറ്റുള്ള ഈ ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴ, ഓർക്കിഡ്, അലോറിയം പോലുള്ള അലങ്കാര ചെടികൾക്കുമെല്ലാം ഇവ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇവ തളിക്കേണ്ടത് 50 മുതൽ 100 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ അനുപാതത്തിലാണ് ഈ ഹെർബൽ ഗുണപജല സ്പ്രേ ചെയ്യേണ്ടത്. ഇത് ഓർക്കിഡുകൾ നമ്മൾ നടുമ്പോൾ ഫീൽഡിൽ കാണുന്ന ചില പ്രോബ്ലങ്ങളാണ്. സസ്യ സംരക്ഷണത്തിനായി നമ്മളൊക്കെ ഇത് ഫ്ലവർ ബഡ് ഡാമേജ് ആണ്, അതിന്റെ പൂമൊട്ടുകൾ തിന്നിരിക്കുന്നതായിട്ട് കാണാം. പക്ഷെ നമ്മൾക്ക് പുറമേ ഇതിനകത്തൊന്നും കാണാനായിട്ട്
ചിലപ്പോൾ സാധ്യമല്ല. ആദ്യം തിന്നു നിന്ന് വരുന്ന അത് അഴുകിയിരിക്കുന്ന കാണുമ്പോഴാണ്, അല്ലെങ്കിൽ വിടരാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ മാത്രമാണ് നമ്മളത് കാണുക. ഇതിനകത്ത് വാൻഡയുടെ പൂക്കൾ തിന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ പൂക്കളിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകം എടുത്തപ്പോൾ ഒരു ചെറിയ ഒരു പുഴുവിനെ കണ്ടെത്തുകയും ആ പുഴുവിനെ വളരാനായിട്ട് അനുവദിച്ചപ്പോൾ അത് യെല്ലോ ഫ്ലൈ ആയി മാറുകയും ചെയ്തു. ഇതാണ്, ഇത് ശരിക്കും പുറത്തു നിന്ന്, അതായത് ഇപ്പോൾ നമുക്കറിയാം നഴ്സറികളിലൊക്കെ ഒരുപാട് ഓർക്കിഡ് ഇനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ചെടികളിൽ നിന്ന് വന്നതാണെന്ന് കരുതപ്പെടുന്നു ഇങ്ങനെയുള്ള യെല്ലോ ഫ്ലൈ. ഇപ്പോൾ മിക്ക തോട്ടങ്ങളിലും ഈ ഓർക്കിഡിന്റെ പൂക്കളെ തിന്ന് നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലഗ് അല്ലെങ്കിൽ സ്നെയില്, ഒച്ച്, തോടുള്ളതും തോടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഒച്ചിനങ്ങൾ ഈ ഓർക്കിഡ് ചെടികളെ നശിപ്പിക്കുന്നതായിട്ട് കാണാം. അത് രാത്രിയിൽ അല്ലെങ്കിൽ സന്ധ്യാസമയം കഴിയുമ്പോഴേക്കാണ് കൂടുതൽ ആക്രമണം കാണാറുള്ളത്. ഇത്തരം വേളയിൽ അവയെ പെറുക്കി നശിപ്പിച്ചു കളയുകയോ അതിനുവേണ്ടി പ്രത്യേക കെണി ഒരുക്കി അവയെ നശിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്.